പഞ്ഞി മിഠായി അഥവാ ബോംബെ മിഠായി അത് നിർമ്മിക്കുന്ന അതിസ്ഥ തൊഴിലാളികളുടെ താമസസ്ഥലത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു ആ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ് ക്യാൻസറിന് കാരണമായ ചേർത്ത ആയിരം പാക്കറ്റ് ബോംബെ മിഠായിയും മിഠായി ഉണ്ടാക്കുന്ന നാല് യന്ത്രങ്ങളും മിഠായി ചേർക്കാൻ ഉപയോഗിക്കുന്ന നിറവുമാണ് പിടികൂടിയത് അനധികൃത മിഠായി നിർമ്മാണം നിർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന മിഠായികൾ കൊണ്ടു നടന്നു വിൽക്കുന്ന റോസ് പിങ്ക് നിറത്തിലുള്ള പഞ്ഞി മിഠായി ഒരിക്കലും വാങ്ങി കഴിക്കരുത് എന്ന നിർദ്ദേശം രണ്ട് വർഷം മുൻപ് തന്നെ ഭക്ഷ്യസുരക്ഷ വകുപ്പ് നൽകിയിരുന്നു നിരോധിച്ച റോഡമിൻ ബി എന്ന ഫുഡ് കളർ ചേർത്തുണ്ടാക്കുന്ന ഇത്തരം പഞ്ഞി മിഠായികൾ ആരോഗ്യത്തിന് ഹാനികരമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിൽ ആരും പരിശോധന നടത്താറില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കലും കച്ചവടവും നടന്നു കൊല്ലത്തെ റെയ്ഡോടുകൂടി ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മാരക പ്രശ്നങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത് പഞ്ചസാര കൊണ്ട് നിർമ്മിക്കുന്ന സ്പോഞ്ച് പോലുള്ള ഒരു പലഹാരമാണ് കോട്ടൺ കാൻഡി അഥവാ ക്യാൻഡി ഫ്ലോസ് ഫെയറി ഫ്ലോസ് എന്നും ഇതിന് പേരുണ്ട് പഞ്ചസാര സ്പോഞ്ച് പോലാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണാൻ വളരെ വലുതായിരിക്കും ഉത്സവപ്പറമ്പുകളിലും സർക്കസ് മൈതാനങ്ങളിലും കാർണിവൽ ആഘോഷ സ്ഥലങ്ങളിലുമാണ് ഈ പലഹാരം സ്ഥിരമായി കാണാറ് വിവിധ തരം കളറുകൾ ഇതിനെ ആകർഷകമാക്കാനായി ചേർക്കുന്നുമുണ്ട് മേളകൾ സർക്കസുകൾ കാർണിവലുകൾ ഉത്സവങ്ങൾ എന്നീ സ്ഥലങ്ങളിലെ പ്രധാന വിഭവമാണിത് മുൻപ് തിരുവനന്തപുരം ശംഖമുഖത്ത് നടത്തിയ പരിശോധനയിലാണ് ബോംബെ മിഠായിൽ റോഡോമിൻ ബി എന്ന നിറം ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ഇതിനുശേഷം മുന്നറിയിപ്പുകൾ നൽകി പഞ്ഞി മിഠായിക്കാരുണ്ട് ഇതിൽ കൊല്ലത്തെ ഗോഡൌണിലായിരുന്നു പരിശോധന കൊല്ലം ആലപ്പുഴ അഴീക്കൽ ബീച്ചുകളിലും സ്കൂളുകൾക്ക് മുൻവശത്തുമൊക്കെയാണ് ഇവരുടെ വിൽപ്പന സ്ഥലങ്ങൾ ഫുഡ് സേഫ്റ്റി ടാസ്ക് ഫോഴ്സ് ഡെപ്യൂട്ടി കമ്മീഷണർ ജേക്കബ് തോമസിന്റെയും കരുനാഗപ്പള്ളി ചവറ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെയും നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് സമാന സാഹചര്യത്തിൽ കേരളത്തിലുടനീളം ഇത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്താനാണ് ശ്രമം എല്ലാവരും ചുവപ്പ് നിറം കൊടുക്കാൻ വിഷ കള്ളർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ പഞ്ഞി മിഠായി വിൽക്കുന്നവരെ കണ്ടെത്താനും എല്ലാം പരിശോധിക്കാനുമാണ് തീരുമാനം പഞ്ഞി മിഠായി കേന്ദ്രം റെയ്ഡ് ചെയ്ത് കണ്ടെത്തിയ പഞ്ഞിമിഠായിൽ ക്യാൻസറിന് കാരണമായ റോഡമിൻ കണ്ടെത്തിയതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപക പരിശോധന ആരംഭിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അടുത്തിടെ രൂപം നൽകിയ സ്റ്റേറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ ഈ മിഠായി കേന്ദ്രം നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും പരിശോധന ശക്തമായി തുടരുകയും ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു കൊല്ലം പുതിയകാവിന് വടക്കുള്ള ഈ കെട്ടിടത്തിൽ ഇരുപത്തഞ്ച് അതിഥി തൊഴിലാളികളാണ് താമസിക്കുന്നത് താമസിക്കാൻ മുറുകിയെടുത്ത ശേഷം മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കാതെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മിഠായി നിർമ്മിച്ചിരുന്നത് വസ്ത്രങ്ങൾക്കും മറ്റും ചേർക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ഇവർ മിഠായിൽ ഉപയോഗിക്കുന്നത് എന്നും കണ്ടെത്തി താമസിക്കാൻ എടുക്കുന്ന സ്ഥലത്ത് ചെറുകിട വ്യവസായം എന്ന നിലയിൽ മിഠായി നിർമ്മാണം നടത്തുകയായിരുന്നു മിഠായി ഉൽപാദന കേന്ദ്രം നടത്താൻ ഇവർക്ക് പഞ്ചായത്ത് ലൈസൻസോ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റോ തൊഴിലാളികൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റോ ഇല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഈ സംഘം വീടുകളും ലോഡ്ജുകളും ഒക്കെ എടുത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ മിഠായി നിർമ്മിച്ച് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു കെട്ടിട ഉടമ അലിയാർ കുഞ്ഞിനും കൊല്ലം ജില്ലയിലെ വിവിധ ബീച്ചുകളിൽ മിഠായി വിറ്റവരുൾപ്പെടെയുള്ള അതിഥി തൊഴിലാളികൾക്കുമെതിരെയാണ് കേസെടുത്തത് അഞ്ച് ചെറിയ മുറികളിലായിട്ടാണ് ഇരുപതോളം അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്നത് മിഠായി നിർമ്മിക്കുന്ന മുറിക്ക് സമീപത്തെ കക്കൂസ് ടാങ്ക് പൊട്ടിയൊഴുകുന്ന നിലയിലാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തി